देवानां च ऋषीणां च गुरुं काञ्चनसन्निभं बुद्धिभूतं त्रिलोकेशं तं नमामि बृहस्पतिम्। ഇത് ഗുരുവിൻ്റെ, അതായത് ബൃഹസ്പതിയുടെ മന്ത്രമാണ്. ഈ മന്ത്രം നിത്യവും ജപിക്കുന്നവർക്ക് ജീവിതത്തിൽ സന്തോഷവും ബുദ്ധിയും ഐശ്വര്യവും ലഭിക്കുന്നതായിരിക്കും. നമസ്കാരം, മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോട് സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു. ഒപ്പം അടുത്തുള്ള ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യുക, അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി ഞാൻ ഇന്നത്തെ വീഡിയോയെക്കുറിച്ച് പറയാം. ദേവന്മാരുടെ ഗുരുവാണല്ലോ ബൃഹസ്പതി. ബൃഹസ്പതി ഒരു രാശിയിൽ ഒരു വർഷം സഞ്ചരിക്കുന്നതാണ്. വർഷം 2022 ഏപ്രിൽ 13 തീയതി കുംഭം രാശിയിൽ നിന്നും മീനം രാശിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ബൃഹസ്പതി. 2023 ഏപ്രിൽ 22 തീയതി വരെ ഇവിടെ തന്നെ നിൽക്കുന്നതുമായിരിക്കും. മീനം രാശി ഗുരുവിൻ്റെ സ്വന്തം ഹൗസാണ്. സ്വഗ്രഹിയായ ഗുരു സാധാരണ ശുഭഫലങ്ങളാണ് പ്രദാനം ചെയ്യുന്നത്. പക്ഷേ ഇതുവരെ നേരെ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ഗുരു 2022 ജൂലൈ 29 തീയതി മുതൽ വക്രിയായി സഞ്ചരിക്കുന്നതായിരിക്കും. അതായത് ഗുരു റെട്രോ ആവുകയാണ്. നവംബർ 24 തീയതി വരെ, അതായത് 119 ദിവസത്തോളം വക്രിയായിട്ടായിരിക്കും ബൃഹസ്പതി മീനം രാശിയിൽ സഞ്ചരിക്കുന്നത്. ഗുരുവിൻ്റെ വക്രി സമയത്ത് 12 രാശിക്കാർക്ക് വിവിധ പ്രകാരത്തിലുള്ള പ്രഭാവങ്ങൾ ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഗുരുവിൻ്റെ ഈ സഞ്ചാരമാറ്റം മീനം രാശിക്കാരിൽ എന്തെല്ലാം പ്രഭാവങ്ങളായിരിക്കും ചെലുത്തുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണന അനുസരിച്ചുള്ള ഫലങ്ങളാണ്. ഗുരു നിങ്ങളുടെ സ്വന്തം ഹൗസിലാണ് സഞ്ചരിക്കുന്നത്. ജൂലൈ 29 തീയതി അവിടെ തന്നെ വക്രഗതിയിലാകുന്നതുമാണ്. ഗുരുവിൻ്റെ ദൃഷ്ടി നിങ്ങളുടെ 5, 7, 9 ഭാവങ്ങളിലായിരിക്കും പതിക്കുന്നത്. 1 ഭാവത്തിൽ ഗുരു വക്രഗതിയിലാകുമ്പോൾ ആ രാശിക്കാർ ആധ്യാത്മിക കാര്യങ്ങളിൽ കൂടുതൽ രുചി കാണിക്കുന്നതായിരിക്കും. അതുകൂടാതെ സാമൂഹിക രംഗത്ത് വളരെ ആക്റ്റീവാകുന്നതും ആയിരിക്കും. നിങ്ങൾ സ്പോർട്സ് ഫീൽഡിലോ എൻ്റർടൈൻമെൻറ്റ് ലൈനിലോ ആണെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് നല്ല പ്രസിദ്ധി ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ സംസാര ശൈലിയും മറ്റുള്ളവരെ ആകർഷിക്കുന്ന രീതിയിലുള്ളതായിരിക്കും. ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കണം, ധൃതി പിടിച്ച് ഒന്നും തന്നെ ചെയ്യാൻ പാടില്ല. കോപത്തിൽ കുറച്ച് കൺട്രോൾ ചെയ്യണം. ഗുരുവിൻ്റെ ദൃഷ്ടി നിങ്ങളുടെ 5 ഭാവത്തിലും പതിക്കുന്നുണ്ട്. 5 ഭാവം സന്താനം, വിദ്യാഭ്യാസം, പ്രേമം എന്നിവയെ സംബന്ധിച്ചിട്ടുള്ളതാണ്. സന്താനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് നല്ല സമയമായിരിക്കും. അവരുടെ വിദ്യാഭ്യാസങ്ങളും മറ്റും ഭംഗിയായി നടന്നു പോകുന്നതായിരിക്കും. സന്താനങ്ങളില്ലാത്തവർക്ക് ഈ സമയം സന്താനലബ്ധിക്കുള്ള യോഗം കാണുന്നുണ്ട്. 5 ഭാവം വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ളതുമാണ്. കേന്ദ്ര ത്രികോണ ഭാവത്തിൽ ഗുരു വക്രഗതിയിലാകുന്നത് നിങ്ങൾക്ക് വിദ്യാഭ്യാസത്തിലുള്ള എല്ലാ തടസ്സങ്ങളും മാറാൻ സഹായിക്കുന്നതായിരിക്കും. പ്രേമബന്ധങ്ങളിലുള്ളവർക്ക് ഈ സമയം ചില മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അത് മിസ്കമ്മ്യൂണിക്കേഷൻ മുഖാന്തരവും ആയിരിക്കാം. രണ്ടുപേരും വളരെ സൂക്ഷിച്ചു വേണം പരസ്പരം സംസാരിക്കുവാനും പെരുമാറാനും. ഗുരുവിൻ്റെ ദൃഷ്ടി 7th ഹൗസിലും പതിക്കുന്നുണ്ട്. ഈ സമയത്ത് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ശുഭവാർത്തകൾ ലഭിക്കുവാൻ ഇടയുണ്ട്. നിങ്ങൾ എന്തെങ്കിലും ഡെയിലി ഇൻകമുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ അതിൽ ലാഭവർധന ഉണ്ടാകുന്നതാണ്. ഈ സമയത്ത് പുതിയ പാർട്ണർഷിപ്പ് തുടങ്ങാവുന്നതാണ്. കുടുംബസമേതം യാത്രകൾ ചെയ്യാവുന്നതാണ്. ഗുരുവിൻ്റെ ദൃഷ്ടി നിങ്ങളുടെ 9 ഭാവത്തിലും പതിക്കുന്നുണ്ട്. ഇത് നിങ്ങളുടെ ഭാഗ്യസ്ഥിതികൾ വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുന്നതാണ്. മുടങ്ങിക്കിടന്ന കാര്യങ്ങളിലെ തടസ്സങ്ങളെല്ലാം തന്നെ മാറി കാര്യങ്ങൾ പുനരാരംഭിക്കുന്നതുമായിരിക്കും.
ഇതാണ് ഗുരു വക്രഗതിയിലാകുമ്പോൾ മീനം രാശിക്കാരിൽ ചെലുത്തുന്ന പ്രഭാവങ്ങൾ. ഇനി മീനം രാശിക്കാർക്ക് ഉപയോഗപ്രദമായ ചില ഉപായങ്ങൾ പറയാം. ഗുരുവിൻ്റെ ബീജമന്ത്രം പ്രഭാതത്തിൽ 108 പ്രാവശ്യം ജപിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഗുരുവിൻ്റെ ബീജമന്ത്രം ഇപ്രകാരമാണ്: ഓം ഗ്രാം ഗ്രീം ഗ്രൗം സ ഗുരുവേ നമ. കൂടാതെ വിഷ്ണു ക്ഷേത്ര ദർശനവും വഴിപാടുകൾ ചെയ്യുന്നതും ഉത്തമമായിരിക്കും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.